أعوذ بالله من الشيطان الرجيم. ولوطاً إذ قال لقومه أتأتون الفاحشة وأنتم تبصرون أئنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم تجهلون فما كان جواب قومه إلا أن قالوا أخرجوا آل لوط من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته قدرناها من الغابرين وأمطرنا عليهم مطرا فساء مطر المنذرين فقعدنا قلاصي صالح نبي عليه السلام معي بندبطة ചരിത്രമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒമ്പതോളം വലിയ ധിക്കാരികളായ ആളുകൾ മുൻകൈയെടുത്ത് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ വകവരുത്തുവാൻ പ്ലാനിടുകയും സ്വാലിഹ് നബി അലൈഹിസ്സലാമിൽ നിന്ന് അവർ ആവശ്യപ്പെട്ട് വാങ്ങിയ അള്ളാഹുവിൻ്റെ അപാരമായ നാഖത്തുള്ള എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ആ ഒട്ടകത്തെ അവർ അറുകല നടത്തുകയുമൊക്കെ ചെയ്തപ്പോൾ ആ സമൂഹത്തിൽ അതിഘോരവും ശക്തവുമായ ശിക്ഷ വന്നു ഭവിച്ചതും വ അഞ്ചൈനല്ലദീന ആമനു വക്കാനു യത്തഖൂൻ വിശ്വാസികളായ ആളുകളെ നാം രക്ഷപ്പെടുത്തി വക്കാനു യത്തഖൂൻ അവർ അള്ളാഹുവിൽ ദോഷബാധകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ മാത്രം അള്ളാഹു രക്ഷപ്പെടുത്തി അല്ലാത്ത ആളുകളെ മുഴുവനും അവൻ തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ പിന്നീട് നല്ലവരായ ആളുകൾ മാത്രമാണ് ബാക്കിയായത്. കാരണം അതാണല്ലോ 53-ാമത്തെ ആയത്ത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന ധിക്കാരികളായ ആളുകളെ മുഴുവനും അതിശക്തമായ ഘോരമായ ശബ്ദത്തിലൂടെ അതേപോലെ തന്നെ പ്രകമ്പനത്തിലൂടെയൊക്കെ നശിപ്പിച്ച് തകർത്തെറിഞ്ഞു കളഞ്ഞു. അഞ്ചൈന എന്നാൽ നാം രക്ഷപ്പെടുത്തി, അല്ലദീന ആമനു സത്യവിശ്വാസികളെ, വകാനു യത്തഖൂൻ അവർ തഖ്വ കൈക്കൊള്ളുന്നവരുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ചരിത്രം അവസാനിപ്പിച്ചത്. അപ്പോ ആ സമൂഹത്തിൽ മുഅ്മിനീങ്ങൾ മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. വീണ്ടും ഏതൊരു പ്രവാചകന്മാരുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വിശ്വാസികൾ ബാക്കിയായ ഇടത്ത് നിന്ന് പിന്നീട് അവരിൽ നിന്ന് വളർന്നു വരുന്ന മറ്റൊരു തലമുറയിലാണ് വീണ്ടും എന്ത് വരുന്നത്? ശിർക്കും തോന്നിവാസങ്ങളൊക്കെ വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ മുച്ചൂടും തകർത്ത് നശിപ്പിച്ചു കളഞ്ഞതിന്റെ ശേഷം പിന്നെ ജനങ്ങൾ ശിർക്കിലേക്കും അബദ്ധങ്ങളിലേക്കും പോയപ്പോഴാണ് ഹൂദ് നബി അലൈഹിസ്സലാം വരേണ്ടി വന്നത്. ഹൂദ് അലൈഹിസ്സലാമിന്റെ ആദുഗോത്രത്തെ തകർത്തെറിഞ്ഞതിന്റെ ശേഷം ബാക്കിയായ വിശ്വാസികളിൽ കാലക്രമേണ പിന്നെയും അവരിൽ വ്യതിയാനങ്ങൾ സംഭവിച്ച് അവരും പഴച്ചുപോയപ്പോഴാണ് അവരെ നന്നാക്കാൻ വേണ്ടി സ്വാലിഹ് നബി അലൈഹിസ്സലാം വരേണ്ടി വന്നത്. സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ജനതയെ തകർത്തെറിഞ്ഞ് അവരിൽ വിശ്വാസികൾ മാത്രം ബാക്കിയായി. പിന്നീട് കാലം കുറെ പിന്നിട്ടപ്പോഴാണ് പിന്നീട് മറ്റൊരു പ്രവാചകന്റെ നിയോഗം വേണ്ടി വരുന്നത്. അപ്പോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് ജനങ്ങൾ എത്രത്തോളം ദൂരെയാകുന്നുവോ അത്രത്തോളം ജനങ്ങളിൽ വ്യതിയാനങ്ങൾക്ക് ആക്കം കൂടും, വ്യതിയാനങ്ങൾ കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ഫലസ്തീനിന്റെ കിഴക്ക് വശത്തുള്ള ജോർദാനിന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ ഇടക്കുള്ള സദൂം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പട്ടണം ഉൾക്കൊള്ളുന്ന
അതേപോലെ തന്നെ സ്വദ്ദ്, അമൂറ പോലെയുള്ള പല ഗ്രാമങ്ങളും ഉള്ളടങ്ങുന്ന, എന്നാൽ മെയിൻ സിറ്റിയായി അറിയപ്പെട്ടിരുന്ന സദൂം എന്ന പ്രദേശത്താണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമകാലികൻ കൂടിയാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സംബന്ധിച്ചുള്ള ഏകദേശം ഒരു ചുരുങ്ങിയ ചരിത്രമാണ് ഈ സൂറത്തുൻ നംലിൽ അള്ളാഹു പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് ചരിത്രങ്ങളൊക്കെ വ്യത്യസ്ത അധ്യായങ്ങളിൽ പരന്നു കിടക്കുകയാണ്. ഒരിടത്ത് മുജ്മലായി അഥവാ മൊത്തത്തിൽ പറഞ്ഞ ചരിത്രങ്ങൾ, വേറെ ചിലയിടങ്ങളിൽ മുഫസ്സലായി അഥവാ വിശദീകരിക്കപ്പെടുന്ന മറ്റു വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്ന നിലക്ക് വേറെ അധ്യായങ്ങളിൽ വന്നിട്ടുണ്ടാകും. ഏതായിരുന്നാലും മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതാണ് വലൂത്തൻ, ലൂത്തിനെയും ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ളത്. വലൂത്തൻ, ലൂത്തിനെയും ഓർക്കുക. ഇത് കാല, അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ഇത് കാല അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ലി ഖൗമിഹി തന്റെ ജനതയോട്, ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഏതൊരു പ്രവാചകന്മാരും വന്നാൽ ആദ്യം തൗഹീദ് തന്നെയാണ് പറയുക. അതിന്റെ പുറമെ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരാജകത്വങ്ങളും അതേപോലെ തന്നെ അധാർമികതകളും ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തും. ഈ സമൂഹത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തോന്നിവാസം സ്വവർഗരതിയായിരുന്നു. അതുകൊണ്ട് ലൂത്ത് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, അത്തൂന, നിങ്ങൾ ചെല്ലുകയാണോ പോവുകയാണോ? അത്താന്ന് പറഞ്ഞാൽ വന്നു, പോയി, ചെന്നു എന്നൊക്കെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക, ചെയ്യുക എന്നൊക്കെയാണ് ഉദ്ദേശം. അത്തൂനൽ ഫാഹിഷ, അൽ ഫാഹിഷ, ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഒരു പ്രവൃത്തിയിലേക്കാണോ നിങ്ങൾ ചെല്ലുന്നത്? അതാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അതാണോ നിങ്ങൾ ചെയ്യുന്നത്? അൽഫാഹിഷ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വവർഗരതിയാണ്. ആ സമൂഹത്തിലുണ്ടായിരുന്ന അവർക്ക് മുമ്പ് ഒരാളും ചെയ്തിട്ടില്ലാത്ത എന്ന് വിശുദ്ധ ഖുർആനിന്റെ മറ്റു ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ എന്ന് ലൂത്ത് അലൈഹിസ്സലാം ആ ജനങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരാളും ഈ പണി ചെയ്തിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ വൃത്തികെട്ട രൂപത്തിലുള്ള പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരായ സദൂം നിവാസികളാണ്. ഇന്നത്തെ LGBTQ++ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ രണ്ടാമത്തെ അക്ഷരമായ ജിയുടെ ആളുകൾ, എല്ലാവരെയുമ്പോ ലെസ്ബിയൻസ് ആണ്, അത് പെണ്ണും പെണ്ണുമാണ്. കാമപൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചത് ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയുമാണ്. എന്നാൽ ആ നിശ്ചയിക്കപ്പെട്ട പ്രകൃതിക്ക് വിരുദ്ധമായി സമൂഹത്തിൽ പിശാച്ച് തുടക്കം കുറിച്ച കാര്യമാണ് ഈ കമ്മ്യൂണിറ്റി. അതിന്റെ LG എന്ന് പറയുന്ന ഗെയ്സ്, ആണും ആണും തമ്മിലുള്ള രതിസുഖം അനുഭവിക്കുക എന്നുള്ള സ്വവർഗരതി, ആ സമൂഹമാണ് അതിന് തുടക്കം കുറിച്ചത്. ആ അൽഫാഹിഷത്തിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ. വഅൻതും തുബ്സിറൂന, വഅൻതും നിങ്ങൾ തുബ്സിറൂന, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാണുന്നു പരസ്പരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുകയാണോ? ഇവിടെ എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? വഅൻതും തുബ്സിറൂൻ എന്ന് പറഞ്ഞതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രണ്ട് നിലക്ക് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് ഏറ്റവും നികൃഷ്ടമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെയും ബോധ്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ ഈ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിക്ക് മുതിരുകയാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, വഅൻതും തുബ്സിറൂൻ, അവർ ഈ നീച നികൃഷ്ടമായ പ്രവൃത്തി
ചെയ്തിരുന്നതിൽ മറ പോലും സ്വീകരിച്ചിരുന്നില്ല എന്നാണ്. പരസ്യമായാണ് അവർ സ്വവർഗരതിയിൽ ഏർപ്പെട്ടിരുന്നത്. ഒരാണും ഒരാണും തമ്മിൽ സ്വവർഗരതിയിൽ ഏർപ്പെടുമ്പോൾ അപ്പുറത്തുള്ളവനും അത് നോക്കി രസിക്കുന്ന, പരസ്പരം കണ്ടുകൊണ്ട്, വാൻ തും തുബ്സിറൂന, ഈ നീചവും നികൃഷ്ടവുമായ കാര്യം നിങ്ങൾ പരസ്പരം കാണുകെ, വാൻ തും തുബ്സിറൂ, നിങ്ങൾ കാണുന്നവരായിരിക്കെ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നുവല്ലോ ജനങ്ങളെ. കാരണം അതിനു ബോൽബലകമായ ഒരു ആയത്ത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ വേറെയും കാണാൻ സാധിക്കും. വതഅതൂന ഫീ നാദീകുമുൽ മുൻകറ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ ഗുണദോഷിക്കുന്നുണ്ട്. എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? വതഅതൂന, നിങ്ങൾ ചെല്ലുന്നു, ഫീ നാദീകും, നിങ്ങളുടെ സഭകളിൽ, അൽ മുൻകറ, ഈ നീചമായ പ്രവർത്തനത്തിന്. പരസ്യമായി ലൈവാണ് അവർ ചെയ്തിരുന്നതെന്നാണ്. പരസ്യമായി ആളുകൾ കാണുക, സ്വവർഗരതി നടത്തിയിരുന്ന വിഭാഗമായിരുന്നു ഈ സദൂം നിവാസികൾ. മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു മാർഗം കാമപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ വൃത്തികെട്ട സമൂഹം ചെയ്തിട്ടുള്ള ഏറ്റവും മോശമായ പ്രവർത്തനം. അതവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലതഉതൂനരിജാല, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുക തന്നെ ചെയ്യുന്നുവല്ലോ. ലതഉതൂന, നേരത്തെ പറഞ്ഞ തായതി പോലെ, ലതഉതൂനരിജാല, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുക തന്നെ ചെയ്യുന്നുവല്ലോ. പുരുഷന്മാരുടെ അടുക്കലാണല്ലോ നിങ്ങൾ ചെല്ലുന്നത്. എന്തിനെ? ശഹവത്തൻ, കാമത്തിന് എന്ന് പറഞ്ഞാൽ കാമ പൂർത്തീകരണത്തിന് വേണ്ടി. നിങ്ങളുടെ ലൈംഗികമായ താൽപര്യത്തിന്റെ ശമനത്തിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരുടെ അടുക്കലാണല്ലോ ചെല്ലുന്നത്. മിങ് ദൂനിൻ നിസാ, സ്ത്രീകളെ കൂടാതെ. സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പുരുഷന്മാരുടെ സമീപത്തേക്കാണല്ലോ ഈ വൃത്തികെട്ട പ്രവർത്തനത്തിന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൽ തന്നെയുമല്ല, അൻതും, നിങ്ങൾ, ഖൗമും തജ്ഹലൂൻ, നിങ്ങളൊരു വിഡ്ഢികളായ ജനതയാണ്. തീരെ വിവരമില്ലല്ലോ നിങ്ങൾക്ക്. തജ്ഹലൂന, നിങ്ങൾ ജാഹിലുകളാണ്. നിങ്ങൾ വളരെയേറെ വിഡ്ഢികളായ ഒരു സമൂഹമാകുന്നു എന്നാണ് മഹാനായനു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ കാണുന്നതാണ് സ്വവർഗരതി. നമ്മുടെ നാടുകളിൽ അതിൻ്റെതായ ഒരു ഗൗരവം കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് അത് വ്യഭിചാരത്തേക്കാണൊക്കെ എന്തായാലും കുഴപ്പമില്ലാത്തൊരു സംഗതിയാണെന്നാണ് പലരും മനസ്സിലാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും അത് നിർബാധം നടന്നു വരികയാണ്. കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച്, പഠന സ്ഥാപനങ്ങളുടെ മറ്റ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച്, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകൾ പോലും കേന്ദ്രീകരിച്ച് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. ഒരുപാട് ആളുകൾ ഇത് ഒരു കുറ്റകരമായ കാര്യമല്ല എന്നിടത്തേക്കാണ് സമൂഹം എത്തിയിട്ടുള്ളത്. വളരെ ഗൗരവമായ ഫാഹിഷത്തായ വൃത്തികെട്ട രീതിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനുള്ള ശിക്ഷ, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ, മുത്തലഖൻ, കൊന്നുകളയലാണ്. വിവാഹിതനാവട്ടെ അവിവാഹിതനാവട്ടെ, വ്യഭിചാരത്തിന്റെ ഒക്കെ പിന്നെയും എന്തുണ്ട്? വിവാഹിതനോ അവിവാഹിതനോ ഒക്കെ നോക്കിയിട്ട് വ്യത്യസ്ത രീതികളുണ്ട്. വിവാഹിതനാകട്ടെ അവിവാഹിതനാകട്ടെ, കൊന്നുകളയണമെന്നാണ് സ്വവർഗരതിയുടെ ശിക്ഷ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ പണ്ഡിത ലോകത്ത് തർക്കമൊന്നുമില്ല. പിന്നെ ആകെ അവർ തർക്കിച്ചത് എങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യത്തിലുള്ള, എപ്രകാരമാണ് കൊല്ലരുത് എന്നുള്ളതാണ് അവർ തർക്കിച്ചത്. ഒറ്റയടിക്ക് അങ്ങോട്ട് വധിച്ചു കളയണോ, അതോ ഒരു എറിഞ്ഞു കൊല്ലണോ, അതല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ആഴമുള്ളൊരു സ്ഥലത്തേക്ക് എറിഞ്ഞ് ഉന്തിത്തള്ളി ഇട്ടിട്ട് അതിൻ്റെ പുറമേ അവരുടെ മേലേക്ക് കല്ലുകളെടുത്ത് എറിയുക കൂടി ചെയ്തിട്ട് അങ്ങനെ കൊല്ലണോ, ഏതെല്ലാം തരത്തിൽ നിഷ്ഠൂരമായി കൊല്ലണം, അതോ വാളുകൊണ്ട് തന്നെ വെട്ടിക്കൊല്ലണോ, അതോ കത്തിച്ച് ചുട്ട് ചാമ്പലാക്കി കൊല്ലണോ പോലെയുള്ള വിഷയങ്ങളിലൊക്കെയാണ് പണ്ഡിതന്മാർ തർക്കിച്ചിട്ടുള്ളത്. കൊല്ലണം എന്ന കാര്യത്തിൽ തർക്കിച്ചിട്ടൊന്നുമില്ല.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് പോലെയുള്ളവരൊക്കെ ഈ വിഷയത്തിൽ ശിക്ഷകൾ നടപ്പിലാക്കിയവരാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് വിധത്തിൽ ശിക്ഷ നടപ്പിലാക്കണമെന്ന് രാജ്യത്തെ ഖാളിക്ക് തീരുമാനിക്കാവുന്നവർ. എന്തായാലും നികൃഷ്ടമായ പ്രവൃത്തിയായിട്ട് ഇസ്ലാം ഇതിനെ കാണുന്നു. അതിനുവേണ്ടിയാണ് ഇപ്പം മുദ്രാവാക്യം മുഴക്കുന്നതും. കണ്ടോ ഈ സമൂഹം എവിടെ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കാണ് ഇന്ന് സംഘടന. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടത്രേ, അവർക്ക് സംഘടനയുണ്ടത്രേ, അവർക്ക് അഡ്വക്കേറ്റ് എന്ന പേരിൽ പിന്നെ മന്ത്ലി പീരിയോഡിക്കൽസ് ഒക്കെ ഉണ്ടത്രേ. അവര് തെരുവോരങ്ങളിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടത്രേ, ലെസ്ബിയൻസും ഗെയ്സും ഒക്കെ എന്നൊക്കെ നമ്മൾ കേൾക്കാറേ ഉള്ളൂ ഒരു 10-20 കൊല്ലം മുമ്പ്. ഇന്ന് നമ്മുടെ കേരളം വിവാഹം നടന്ന സ്ഥലമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഒരു പെണ്ണും തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞു, ആണും ആണും തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞു. എത്തി ആളുകൾക്ക് അതൊന്നൊരു പ്രശ്നമില്ല എന്നാണ്, സമൂഹത്തിന്റെ മനോനില അങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്തിലേക്ക്. അതിപ്പോ സംഗതി മോശമൊക്കെ തന്നെയാണ്, പക്ഷെ അവർക്കുമില്ലേ സ്വാതന്ത്ര്യം എന്നുള്ളയിടത്തോളം ജനമനസ്സുകൾ എത്തിക്കുകയാണ്. അവർക്കുമില്ലേ സ്വാതന്ത്ര്യം, അവർക്കും നൽകേണ്ടേ ഒരു മാനുഷിക പരിഗണന. സംഗതി തെറ്റന്നെയാണെന്ന് ഞങ്ങളും അംഗീകരിക്കുന്നു, പക്ഷെ അവരും മനുഷ്യരല്ലേ എന്ന് പറയുന്നിടത്തേക്ക് പതുക്കെ പതുക്കെ ആളുകളുടെ മനോഭാവം എത്തിച്ചു കൊണ്ടുവരുവാനുള്ള വിപുലമായ അജണ്ടകളാണ് വേൾഡ് അടിസ്ഥാനത്തിൽ തന്നെ ഇതിന്റെ ആളുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എല്ലായിടങ്ങളിലേക്കും സമൂഹത്തിൽ ചെറുപ്പത്തിലെ ആളുകൾക്കിടയിൽ അത് കുത്തിവെക്കാനാണ് കളിപ്പാട്ടങ്ങൾ പോലും ഈ മഴവിൽ റെയിൻബോ കളറുകളിൽ അവർ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കൊന്നും അത് ആദ്യം മനസ്സിലായിരുന്നോ? നമ്മളൊക്കെ കുട്ടികളെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ സാധനങ്ങൾ. ഈ റെയിൻബോ കളറിലുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു. നമുക്കാർക്കും അന്ന് മനസ്സിലായിട്ടില്ലത് ഇത് ഇവരുടെ ഒരു സിമ്പലാണ് എന്ന് നമുക്കാർക്കും അറിയില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ വന്നത്. ഈ റെയിൻബോ കളറിലുള്ള ഒരു ടോയ്സും കുട്ടികളെ വീട്ടിലേക്ക് അടുപ്പിക്കരുത്, കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്. ആ മോഡൽ വസ്ത്രങ്ങളോ കുഞ്ഞുടുപ്പുകളോ ക്യാപ്പുകളോ ഒരു വസ്തുവും ഉപയോഗിക്കരുത് എന്ന് സമൂഹത്തോട് മുന്നറിയിപ്പ് കൊടുത്തു. കാരണം അത് LGBT കമ്മ്യൂണിറ്റിയുടെ സിമ്പലാണത് എന്ന് ഇന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഖത്തറിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ജർമ്മൻകാര് വന്നപ്പോ മൂക്കുപൊത്തി വായ പൊത്തിയിട്ട് അവരെന്ത് ചെയ്തു, പ്രതിഷേധിച്ചു. എന്തിനെ? അവരുടെ ബോഡിയിലും അവരുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടായിരുന്നു ഈ റെയിൻബോ കളറ്. ഞങ്ങൾ ഒന്നാണെന്ന് പറയുന്ന ആണും ആണും പെണ്ണും പെണ്ണും അതൊക്കെ ഒരു സമൂഹത്തിന്റെ അവകാശമാണ്. അതിന്റെ പബ്ലിസിറ്റി കൊടുക്കാൻ വന്നതാ അവര് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വന്നവര്. രാജ്യം പറഞ്ഞു ഇവിടെ അത് പറ്റൂല, അവര് പ്രതിഷേധിച്ചു, കളിയാക്കിയിട്ട് വായും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് നമ്മൾ മീഡിയകളിലൂടെ കണ്ടു. ഫുട്ബോളിന്റെ കാര്യത്തിൽ എന്തോ ആവട്ടെ, ഞാനൊരു അഭിപ്രായം പറയട്ടെ, ആ വായും മൂക്കും പൊത്തിപ്പിടിച്ച് അവര് സ്ഥലം വിടേണ്ടി വന്നു. കേറ്റി പറഞ്ഞയച്ചില്ലേ, നാണം കെട്ടുപോയില്ലേ അവര്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരതിന്റെ ഒരു സമൂഹമാണ്. അതിനുവേണ്ടി അവിടെ ഒരുപാട് ആളുകള് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറഞ്ഞു നോക്കി, സമ്മതിച്ചില്ല, അതിവിടെ നടക്കൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അത്രക്കും വേൾഡ് അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിൽ വേരോടുകയാണ്. മനുഷ്യനല്ലാതാക്കി തീർക്കുകയാണ് നമ്മുടെ മക്കളെ. എന്താ ഇപ്പൊ നമ്മുടെ നാട്ടിലടക്കം സമൂഹത്തിൽ കുടുംബ ക്ലാസുകളിലൂടെ അതുപോലെ തന്നെയുള്ള കുടുംബശ്രീയുടെ പഠനങ്ങളിലൂടെയൊക്കെ പകർന്നു കൊടുക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ സമൂഹത്തിലെല്ലാവരും മനസ്സിലാക്കുന്നുണ്ടാകും, നമ്മുടെ നാട്ടിലൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങളിലെ കരിക്കുലം അതിലെ പല പിന്നെ പാഠങ്ങളും പരിഷ്കരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചകളൊക്കെ വെറുതെ പ്രഹസനാണ് നമുക്കറിയാം. അത് അവർ കൊണ്ടുവരും. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഒരാൾക്ക് നമ്മൾ കുട്ടിനെ ചേർക്കാൻ ചെല്ലുമ്പോൾ ജെൻഡർ കോളത്തിൽ നമ്മളെ കുട്ടിനെ മോളാണെങ്കിൽ മോള് എന്ന് പറയും, മോനാണെങ്കിൽ മോൻ എന്ന് പറയും. നിങ്ങൾക്ക് അത് പറയാൻ സ്വാതന്ത്ര്യമില്ല. കുട്ടിയെ ചേർക്കാൻ ചെല്ലുമ്പോഴേ ആ കോളം ഉണ്ടാവില്ല, അവിടെ ചേർക്കാൻ പറ്റൂല. നിങ്ങൾ കയ്യും പിടിച്ച് പോയി കുട്ടിയാണോ പെണ്ണോ എന്ന് അവര് ചോദിച്ചാൽ അത് ആൺകുട്ടിയാന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് അവൻ തീരുമാനിച്ചോളും. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അവൻ തീരുമാനിച്ചോളും. അതോ ഇനി വല്ല പൂച്ചയാണോ പട്ടിയാണോ എന്ന് വരെ അവൻ തീരുമാനിക്കുന്നു. ആണും പെണ്ണും മാത്രമൊന്നുമല്ല,
സ്വന്തം പൂച്ചയാകുന്ന ഒരു, സ്വന്തം പട്ടിയാകുന്ന ഒരു നായിന്റെ മോന്തയും ബാക്കിലൊരു വാലും വിറ്റിയിട്ട് കുരച്ച് നടക്കുക, നാല് കാലുമ്പ നടക്കുക, നക്കിയിട്ട് പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണയൊക്കെ ഒരു വിങ് വെസ്റ്റേൺ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അങ്ങനെ കാലാകാലം പട്ടിയായി ജീവിക്കുക, നായായി ജീവിക്കുക, അങ്ങനെയൊക്കെ ജീവിക്കുക. അപ്പൊ ഇവിടെ ഞാൻ ആരാ, ഞാൻ മനുഷ്യനാണോ ആണാണോ പെണ്ണാണോ പട്ടിയാണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നു. വാപ്പമ്മൊന്നും ഇടപെടണ്ട. അതുകൊണ്ട് സ്കൂളിൽ ചേർക്കുമ്പോ ജെൻഡർ കോളത്തിൽ നിങ്ങളോട് ചോദിക്കൂല. അവിടെ നീ ഹീനോ ഷീനോ ഒന്നും കാണൂല, അവൻ അവൾ എന്നൊന്നും ഉണ്ടാവൂല. ഇവിടക്കത് പോണത് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഗൗരവമാണ്, നമ്മൾ എത്ര ആളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുടുംബത്തോട് പറഞ്ഞോ, നമ്മളെ നാട്ടിലൊക്കെ സ്കൂളുകളിലുള്ള അധ്യാപകന്മാര് അതേപോലെ തന്നെ രക്ഷിതാക്കളെയൊക്കെ പാരൻസ് പിന്നെ മീറ്റിംഗ് വിളിച്ചിരുന്നു. നമ്മളൊന്നും ചിലപ്പോൾ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്താ തന്നെ എന്തൊക്കെ നടപ്പിലാക്കാൻ പോകുന്നുണ്ട്, നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചിട്ട്. അതിനുള്ള സമയമൊന്നും കൊടുത്തില്ല. അതൊന്നും നോക്കാനോ പരിചരിക്കാനോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പോലും ഒരു സമയം പോലും കൊടുത്തില്ല. നമ്മളെ ആൾക്കാർക്ക് അതൊന്നും അറിയില്ലല്ലോ. അറിഞ്ഞോനിട്ട് പോയതുമില്ല. പോയി ആരെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അവിടെ ഇരിക്കുന്ന ആർപ്പിമാരൊക്കെ അവരുടെ ആളുകളാ. അവിടെ പറയുന്ന അഭിപ്രായമൊന്നും മിനിറ്റ്സിൽ നോക്കുമ്പോൾ കാണാനില്ല. ഇതിനെ ശക്തമായി എതിർത്തു. നമ്മുടെ പല പ്രവർത്തകരും സ്കൂൾ മീറ്റിങ്ങുകളിൽ പോയി എതിർത്തു. പക്ഷേ അവസാനം വായിച്ച് മിനിറ്റ്സ് നോക്കുമ്പോൾ ഈ പറഞ്ഞ അഭിപ്രായമൊന്നും അവിടെ കാണാനില്ല. അവന് പറ്റിയത് എഴുതിയിട്ടേ ഉള്ളൂ. കുഴപ്പമുണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും നമ്മൾ അറിയാതെ കണ്ണടച്ച് നമ്മളിരുന്ന നമ്മൾക്ക് ഇരുട്ടുണ്ടാവുന്നല്ലാതെ ലോകത്ത് ഇതൊക്കെ നടക്കും. ഇവിടെ എല്ലാം നടക്കുകയാണ്. ഇവിടെ നമ്മൾ ആ പറയുന്നത് വളർന്ന തലമുറ കുട്ടികൾ, കുട്ടികളൊക്കെ മനസ്സിൽ കുട്ടിക്ക് തോന്നണേ ഒരു ദിവസം തോന്നുന്നു ഞാൻ ആണെന്നാണോ. അങ്ങനെ കുട്ടി ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ആണാണോ എന്ന്. പെൺകുട്ടി ആലോചിക്കുക, ഞാൻ പെണ്ണാണോ. ആ ഞാൻ വല്ല നായിയാണോ, ഞാൻ വല്ല പട്ടിയാണോ. ഇങ്ങനെ മനുഷ്യനെ ഒന്നും അല്ലാതാക്കി തീർക്കുന്നവരെ അരാജകത്വത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുകയാണ്. അത് അന്ന് തുടങ്ങി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഇന്ന് ഇവിടം വരെ എത്തി. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കാമനിവൃത്തിക്ക് വേണ്ടി, കാമപൂരണത്തിന് വേണ്ടി എന്തിനെ സമീപിക്കണോ അതിനെ സമീപിക്കാം. ഇന്നിപ്പോ മനുഷ്യനെയും വിട്ട് മൃഗരതി മൃഗങ്ങളെയാണ് സമീപിക്കുന്നത്. മൃഗങ്ങളെ സമീപിക്കണോ, അങ്ങനെ ചെയ്യാം. സ്വന്തം ഉമ്മനെ വേണോ, സ്വന്തം പെങ്ങളെ സമീപിക്കണോ, കുഴപ്പമൊന്നുമില്ല. പരസ്പര സമ്മതമാണെങ്കിൽ, ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ അതിലൊന്നും തകരാറൊന്നുമില്ല. പിന്നെ ആകെപ്പോ അവർക്കൊരു പ്രശ്നം എന്തേ പറയുന്നുള്ളൂ, ജനിതക തകരാറുണ്ടാകുന്നു ജനിക്കുന്ന കുട്ടികൾക്കേ. മണി പെങ്ങളേറ്റൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിന്ന് രക്തബന്ധത്തിലുള്ള ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും എന്നതാണ് ഒരു പ്രശ്നം ആകെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാണ്. അതിനെന്ത് ചെയ്താൽ മതി, അതിനുള്ള മറ്റു മാർഗങ്ങളൊക്കെ ഗർഭധാരണ നിരോധന മാർഗങ്ങളൊക്കെ ചെയ്താൽ പോരെ എന്നാണ് ഫ്രീ തിങ്കേഴ്സ് വക്താക്കൾ ചോദിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതിമൊന്നും പോയി ഖബറിന്ന് മയ്യത്തിനെ മാന്തിയിട്ട് ശവരതി വേണമെങ്കിൽ അതും നടത്താം. എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത്? ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട തലമുറ ഇന്ന് സമൂഹം അത് പുരോ ഇനി എവിടേക്കൊക്കെ എത്താൻ പോകുന്നു എന്നുള്ളത് അല്ലാഹു അലം. അപ്പൊ മഹാനായ ലൂത്ത് അലൈഹി സ്സലാം അന്ന് അന്ന് ആ സമൂഹത്തോട് പറഞ്ഞു, ഇന്നക്കും ലതഉതൂന റിജാല ശഹവതം മിൻ ദൂനി നിസാ, സ്ത്രീകളെ കൂടാതെ നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരുടെ സമീപത്തേക്കാണല്ലോ ജനങ്ങളെ നിങ്ങൾ ചെല്ലുന്നത്. ബല്ലങ്തും ഖൗമും തജ്ഹലൂ, നിങ്ങൾ എന്തൊരു വിഡ്ഢികളായ ജനതയാണ്. നിങ്ങളെ കാണാൻ വിഡ്ഢികൾ, മൂഢന്മാർ, വിവരം കെട്ടവർ ആരാ ഉള്ളത്? അൻതും ഖൗമും തജ്ഹലൂൻ എന്ന് വളരെ കൃത്യമായി മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ പഠിപ്പിക്കുകയാണ്. ആ ജനങ്ങളിൽ നിന്നുണ്ടായ മറുപടി എന്തായിരുന്നു? ഫമാ കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ആയിരുന്നില്ല. ഫമാ കാന ആയിരുന്നില്ല ജവാബ ഖൗമിഹി, തന്റെ ജനതയുടെ ജവാബ് മറുപടി. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഈ സതുപദേശങ്ങൾക്കൊന്നും അവരൊരു വിലയും കൽപ്പിച്ചില്ല. അവരുടെ മറുപടി എന്തുമാത്രമായിരുന്നു? ഇല്ല അങ്കാലു, അവർ പറഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നും അവരിൽ നിന്നുണ്ടായില്ല.
അവരിങ്ങനെ പറഞ്ഞതല്ലാതെ മറ്റൊരു മറുപടിയും ഉണ്ടായില്ല. എന്താ അവര് പറഞ്ഞത്? അഖ്രിജൂ ആല ലൂത്തിൻ മിൻ ഖറിയത്തിക്കും, അഖ്രിജൂ നിങ്ങൾ പുറത്താക്കുവീൻ. അവരുടെ നേതാക്കന്മാർ അണികൾക്ക് കൊടുത്ത ഉപദേശതാണ് അഖ്രിജൂ, നിങ്ങൾ പുറത്താക്കുവീൻ. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി, അഖ്റജ യുഖ്രിജു, അഖ്റജ പുറത്താക്കിയതിന്റെ മുദാരിയാണ് യുഖ്രിജു. അഖ്രിജു അഖ്രിജ്, നീ പുറത്താക്കുക. അഖ്രിജു, നിങ്ങൾ പുറത്താക്കുവീൻ. ആരെ? ആല ലൂത്തിൻ, ലൂത്തിന്റെ ആളുകളെ, ലൂത്തിന്റെ കുടുംബത്തെ, ലൂത്തിനെയും അവന്റെ കുടുംബത്തെയും നിങ്ങൾ പുറത്താക്കുവീൻ. മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ലൂത്തിനെയും അവന്റെ കുടുംബത്തെയും നിങ്ങൾ പുറത്താക്കുവീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ പെൺമക്കൾ മാത്രമാണ്. കണ്ടോ, ലൂത്ത് അലൈഹിസ്സലാമിന് അന്ന് വേറെ അനുയായികളൊന്നും കിട്ടിയിട്ടില്ല. സ്വന്തം വീട്ടിലെ ഭാര്യ പോലും വിശ്വസിച്ചിട്ടില്ല. ഭാര്യ പോലും ലൂത്ത് അലൈഹിസ്സലാമിനെ ചതിക്കുകയാണ് ചെയ്തത്. അവർ ചെയ്ത ചതി എന്ന് പറയുന്നത്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ന്യൂസ് കൊടുക്കും നാട്ടുകാർക്ക്, ആൺകുട്ടികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യമായ ന്യൂസ് ചോർത്തിക്കൊടുക്കലായിരുന്നു ഇവളുടെ പതിവ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു, ലൂത്ത് അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ ഭാര്യയായതുകൊണ്ട് ഒന്നും നേടാൻ അവർക്കായില്ല, മറിച്ച് നരകത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂടെ അവളും പ്രവേശിപ്പിക്കപ്പെടുകയാണുണ്ടാവുക എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയും നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യയും ആ രണ്ട് നബിമാരുടെ വിശ്വാസത്തിൽ അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിരുവരുടെ ഭാര്യമാരെ കുറിച്ചും ഖുർആൻ പറഞ്ഞത്, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനത തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതാഹുമാ فَلَمْ يُغْنِيَا عَنْهُمَا مِنَ اللَّهِ شَيْئًا وَقِيلَ ادْخُلَا النَّارَ مَعَ الدَّاخِلِينَ. ലൂഹ് അലൈഹിസ്സലാമിന്റെയും ലൂത്ത് അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരായി എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവും അവർക്കുണ്ടായില്ല, ഒരു കാര്യവും അവർക്കതുകൊണ്ടുണ്ടായില്ല. ആരുടെയും കെയറോഫിൽ അള്ളാഹിന്റെ അടുക്കൽ രക്ഷപ്പെടുന്നില്ല. താന്താങ്ങളുടെ വിശ്വാസം നന്നാവണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അസല്. മറ്റൊരാളുടെ കെയർ ഓഫിൽ രക്ഷപ്പെടുക എന്നുള്ളതൊന്നും ഇസ്ലാമിലില്ല. അവനവന്റെ ഈമാൻ ശരിയാണോ അവനവന് രക്ഷപ്പെടാം. മറ്റുള്ളൊരുത്തന്റെ ഈമാനിന്റെ വാലിൽ പിടിച്ച് ഞാൻ എന്ത് വിശ്വാസക്കാരനാണെങ്കിലും എനിക്ക് രക്ഷപ്പെടാം എന്നുള്ളത് ഇസ്ലാമിൽ അംഗീകൃതമായ നിയമമല്ല. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് നബിമാരുടെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല പറഞ്ഞത്, ഫലം യുഗനിയ അന്നുമാ കാനത്ത തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി, സാലിഹീങ്ങളായ രണ്ട് നബിമാരുടെ കീഴിലായിരുന്നു ആ ഭാര്യമാരുണ്ടായിരുന്നത്. പക്ഷേ ഫലം യുഗനിയ അൻഹുമാ, അവർക്കിരുവർക്കും അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല. മറിച്ചോ, വഖീൽ അദ്ഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നിങ്ങളും കടന്നുകൊള്ളുക എന്നാണ് അവരോട് പറയപ്പെടുന്നത്. ഒരു നരകാവകാശികളാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഈ സമൂഹത്തിൽ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ പെൺമക്കളാണ് ഉണ്ടായിരുന്നത് വിശ്വാസികളായിട്ട്. അതുകൊണ്ട് അവരൊക്കെ ഈ നാട്ടിൽ നിന്നാണ് പുറത്താക്കാനാണ് നാട്ടുകാർ പറയുന്നത്. മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന്. എന്നിട്ട് പറയുന്നത് നോക്കൂ, പരിഹാസത്തിന്റെ ചുവയുള്ള വാക്ക്, ഇന്നഹും ഉനാസുയതതഹറൂൻ, ഇന്നഹും തീർച്ചയായും അവർ ഉനാസുൻ, ചില മനുഷ്യരാണ്. ഇൻസ് ഉനാസ്, മനുഷ്യർ. ഇന്നഹും ഉനാസുൻ, തീർച്ചയായും അവർ ചില ആളുകളാണ്. പരിശുദ്ധത കൈക്കൊള്ളുന്ന, ശുദ്ധത നടിക്കുന്ന ആളുകളാണവര്. അതുകൊണ്ട് അവരും നമ്മളും കൂടെ ഈ നാട്ടിൽ പറ്റൂല. അതുകൊണ്ട് അവരെ പിടിച്ചു പുറത്താക്കാം. അവര് വലിയ ശുദ്ധി നടിക്കുന്ന ആളുകളും പരിശുദ്ധന്മാരും ഒക്കെയാണ്. നമ്മളിവിടെ ഈ പ്രവൃത്തിയൊക്കെ നമുക്കില്ലാതെ പറ്റൂല. അതുകൊണ്ട് നമ്മളും അവരും കൂടെ ഈ നാട്ടിൽ പറ്റൂല. അവിടെ നമുക്ക് പോകാൻ നിവൃത്തിയില്ല. ഇവരെ പിടിച്ചു പുറത്താക്കാം, ഇവരെ പിടിച്ചു പുറത്താക്കുവീൻ എന്നാണ് അവർക്കുണ്ടായ മറുപടി.
അത്രത്തോളം കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ശിക്ഷയുടേതായ ഒരുപാട് കാര്യങ്ങൾ അവരിൽ സംഭവിക്കുകയാണ്. ആ അവസരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ദൂതന്മാരയക്കുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റു പല അധ്യായങ്ങളിലൂടെയായി നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികളുടെ വേഷത്തിൽ കുറെ മലക്കുകൾ കയറി വന്ന സംഭവമാണ് ഇതിന്റെ തുടർച്ച. ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് അതിഥികളായ കുറെ ആളുകൾ കയറി വന്നു. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോടുള്ള ആതിഥ്യ മര്യാദ പാലിച്ചു. പെട്ടെന്ന് അവർക്ക് വേണ്ടി നല്ല മാംസം തയ്യാറാക്കി അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. പക്ഷേ അവർ കഴിക്കുന്നില്ല. കഴിക്കാത്തത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചുപോയി, നിങ്ങളെന്താ കഴിക്കാത്തത്? അപ്പോഴാണ് അവർ വിവരം പറയുന്നത്, ഞങ്ങൾ അങ്ങനെ കഴിക്കുന്ന ഗ്രൂപ്പിലല്ല, ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങൾ മലക്കുകളാണ്. അപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, ഖാല ഫമാ ഖതുബുക്കും അയ്യുഹൽ മുർസലൂൻ, അല്ലയോ അയക്കപ്പെട്ടവരായ ദൂതന്മാരെ, പിന്നെ നിങ്ങളുടെ കാര്യം എന്താണ്? പിന്നെ എന്തിനാ നിങ്ങൾ വന്നത്? നിങ്ങളിവിടെ എന്തിനാ വന്നത്? അപ്പോൾ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ, കുറ്റവാളികളായ ഒരു ജനതയെ അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ് ഞങ്ങൾ. അപ്പോണ വഴിക്ക് നിങ്ങളടുത്തൊന്ന് കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഡ്യൂട്ടി വേറെയാണ്, അതാ നാട്ടിൽ പോയിട്ട് അവിടെ ശിക്ഷിക്കലാണ്. അവിടേക്ക് പോകുന്ന വഴിയിൽ നിങ്ങളടുത്തൊരു വിഷയം പറയാനുണ്ട്, ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു സുവിശേഷമൊക്കെ പറയാൻ വേണ്ടി കയറിയതാണ് എന്നുള്ളതാണ് വിഷയം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന ഈ മലക്കുകൾ കാര്യം വ്യക്തമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അപ്പോഴാണ് ഇബ്രാഹിം നബിക്കും ബോധ്യമായത്, എന്ത്, ഇത് മനുഷ്യന്മാരല്ല മലക്കുകളാണ്. അവിടെ നമ്മളെപ്പോഴും ഓർക്കേണ്ടുന്ന തൗഹീദിന്റെ ഒരു പ്രധാനപ്പെട്ട വശമുള്ളത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ മനുഷ്യവേഷം പൂണ്ടുകൊണ്ട് തന്റെ വീട്ടിൽ അതിഥികളായി വന്നിട്ടുള്ളവർ മലക്കുകളായിരുന്നു എന്ന് മനസ്സിലായില്ല. ആ മറഞ്ഞ കാര്യം ആർക്കറിഞ്ഞില്ല? ഇബ്രാഹിം അലൈഹിസ്സലാമിന് മനസ്സിലായില്ല, അവര് പറഞ്ഞപ്പോഴേ മനസ്സിലായുള്ളൂ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരൊക്കെ പറയും, പ്രവാചകന്മാർക്കൊക്കെ മറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം, പിന്നെ അവര് ചിലതൊക്കെ അറിവില്ലായ്മ നടിക്കും. സംഗതിയൊക്കെ അവർക്കറിയാം, പക്ഷെ അവർ ചില ഹിക്മത്തുകൾക്ക് വേണ്ടി അവർക്ക് അറിഞ്ഞത് തന്നെ അവരെന്ത് ചെയ്യും, മറച്ചു വെക്കും. വലിയ ഹിക്മത്തല്ലപ്പത്, ആലയിൽ നിൽക്കുന്ന നല്ലൊരു മോരിക്കുട്ടനെ അറുത്ത് മസാലയൊക്കെ പറ്റി ചുട്ട് ഇവിടെ കൊടുന്നു വെച്ചു കൊടുക്കുന്നത് വല്ലാത്തൊരു ഹിക്മത്താണല്ലോ. അവർ തിന്നൂലാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എന്തങ്ങളെ പ്രശ്നം, പേടിച്ചുപോയി. ഇബ്രാഹിം നബി തിന്നൂലാന്ന് പറഞ്ഞപ്പോ പേടിച്ചുപോയി, അതെന്താ എന്റെ ആദിത്യത്തിൽ വല്ല പ്രശ്നം വന്നു, അതും മനസ്സിലായില്ല. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനത്തെ ടീമല്ല, ഞങ്ങൾ അവിടേക്ക് പോണ മലക്കുകളാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങളൊരു നാട്ടുകാരെ നശിപ്പിക്കാൻ പോവുകയാണെന്നാ പറഞ്ഞത്. അങ്ങനെ നാടിന്റെ അടയാളവും കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതും ബേജാറായി. അദ്ദേഹം ആ മലക്കുകളോട് പറഞ്ഞു, ഇന്ന ഫിഹാ ലൂത്ത, അവിടെ ലൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു നല്ല മനുഷ്യണ്ടല്ലോ, അയാളും അതിൽ പെടൂലേ, അദ്ദേഹത്തെ കൂടി നിങ്ങളുടെ നാശത്തിന് വിധേയമാക്കുകയാണോ എന്നുകൂടി പരിഭ്രമത്തോടുകൂടി വന്നവരായ അതിഥികളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? നഹ്നു അഅലമു ബിമം ഫീഹാ, അവിടെയുള്ള നല്ലവരെയും ചീത്തക്കാരെയൊക്കെ ഞങ്ങൾക്ക് വേർതിരിച്ച് അള്ള അറിയിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ അനുസരിച്ചേ അവിടെ പോയി ഇടപെടുകയുള്ളൂ. ലനുനജ്ജിയന്നഹു, അദ്ദേഹത്തെ ഞങ്ങൾ പൂപോലെ രക്ഷപ്പെടുത്തന്നെ ചെയ്യും. വാഹിലഹു, അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തെയും. പക്ഷേ ഇല്ലംറഅതഹു, അയാളുടെ പെമ്പറനോളെ നമ്മൾ വിടൂല, അവളുടെ പെണ്ണിനെ നമ്മൾ വിടൂല. കാരണം കാനത്ത് മിനൽ ഗാബിരീൻ, അവൾ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടവൾ തന്നെയാണ്. അതൊക്കെയാണ് പറഞ്ഞപ്പോഴേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശ്വാസം നേരെ പോകുന്നുള്ളൂ, അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അതും പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ വീട്ടിൽ നിന്ന് ഇവർ നേരെ പോയി എടുക്കത്താണ് സദൂമിലേക്ക് എത്തി. സദൂമിലേക്ക് എത്തിയപ്പോ അവിടേക്ക് എത്തുമ്പോഴേക്ക് തന്നെ നല്ല സുന്ദരന്മാരുടെ വേഷത്തിലാണ്. പല മുഫസ്സിരീങ്ങളും അത് വ്യാഖ്യാനത്തിൽ പറയുന്നത് ജിബിരിയില് മീക്കായില് ഇസ്രാഫീലൊക്കെയാണ് ആ പോയ ടീമിലുണ്ടായിരുന്നത് എന്നാണ്. നല്ല സുന്ദരന്മാരായ പുരുഷ വേഷത്തിലാ പോകുന്നത്.
ഇവർക്കാണെങ്കിൽ ആൺകുട്ടികളെയാണല്ലോ വേണ്ടത്. അവരങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സിഗ്നൽ കൊടുത്തു, വിവരം കൊടുത്തു, ദാ ആളുകൾ വന്നിട്ടുണ്ട്, ഈ നാട്ടിൽ പരിചയമില്ലാത്ത ചില സുമുഖന്മാരായ നിങ്ങൾക്ക് വേണ്ട ഇരകളെത്തിയിട്ടുണ്ട് എന്നവൾ വിവരം കൊടുത്തു. വിവരം കിട്ടേണ്ട താമസം കുതിച്ച് പാഞ്ഞെത്തിയ നാട്ടുകാർ ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക്. അങ്ങനെയുള്ള പറഞ്ഞു അദ്ദേഹത്തിന്റെ ജനത എരച്ചു കയറി എവിടേക്ക്? ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് എരച്ചു കയറുകയാണ്. ആ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാര്യവും ഇബ്രാഹിമിയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ്, മനസ്സിലായിട്ടില്ല ആരാ വന്നോര്, വന്നോരാരാന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ ശത്രുക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് എരച്ചു കയറി വന്നിരിക്കുകയാണ്. എരച്ചു കയറി വന്നു എന്ന് മാത്രമല്ല, ആ അവസരത്തിൽ അവർ ഇവരുടെ നേരെ പാഞ്ഞടുക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനനങ്ങളെ, ലൂത്ത് അലൈഹിസ്സലാം വിളിക്കുകയാണ് നിസ്സഹായാവസ്ഥയിൽ ജനതയോട് പറയാണ്, ഇതാ ഈ നാട്ടിൽ എന്റെ പെൺമക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം, ഇവിടെ നിങ്ങൾക്ക് പെൺമക്കൾ പെണ്ണുങ്ങളുണ്ടല്ലോ, ഹുന്നുഹറുലക്കും, അവയല്ലേ നിങ്ങൾക്ക് പരിശുദ്ധമായ ഇണകൾ, ആണിനെ അല്ല പെണ്ണിനെയാണ് നിശ്ചയിച്ചത്, അതാണ് പ്രകൃതി, അതാണ് പരിശുദ്ധമായ വ്യവസ്ഥക്ക് യോജിച്ചത്, അതാണ്. അതുകൊണ്ട് ഫത്തഖുല്ലാ, എന്റെ നാട്ടുകാരെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, വലാ തുഹ്സൂനി ഫീ ളൈഫീ, എന്റെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകളെ നിങ്ങൾ നിന്ദിക്കരുതേ, എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥികളെ നിങ്ങൾ അപമാനിക്കരുതേ, വഷളാക്കരുതേ എന്നിങ്ങനെ ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറയാണ്. മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നിസ്സഹായാവസ്ഥയിൽ, അലൈസ മിൻകും റജുലുർ റശീദ്, വിവേകമുള്ള ഒരാൺകുട്ടി പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയോ? എത്രയോ ദൂരദേശത്ത് നിന്ന് എന്റെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള അതിഥികളാണ്, അവരെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ? എന്റെ മാന്യന്മാരായ അതിഥികളോട് നിങ്ങൾ മോശമായി പെരുമാറരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ചിന്തയുള്ള ഒരുത്തൻ പോലും ഇല്ലാതെ പോയോ? കെഞ്ചി പറയാണ് ലൂത്ത് അലൈഹിസ്സലാം. അമ്മാനിക്കല്ലേ, എന്റെ അതിഥികളാണ്, പോകൂ എന്ന് കരഞ്ഞ് പറയാണ് മഹാനായ പ്രവാചകൻ. ഇത് കേൾക്കുകയാണ് വന്ന ഗസ്റ്റുകളായ ആളുകൾ, സുന്ദരന്മാരായ പുരുഷവേഷത്തിൽ വന്നിട്ടുള്ള മലക്കുകൾ. അപ്പോഴും ലൂത്ത് അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലായിട്ടില്ല. അവരവിടെ ഇതൊക്കെ കേട്ട് നിൽപ്പുണ്ട്, അവരൊന്നും ഉണ്ടെന്നില്ല. ഈ ജനങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ലൂത്ത് അലൈഹിസ്സലാമിനോട് എതിർവാദം ഉന്നയിക്കുകയാണ്. കാലു, അവര് ലൂത്ത് അലൈഹിസ്സലാമിനോട് പറയുന്നു, ലഖദ് അലിംത, നിനക്കറിയില്ലേ ലൂത്തേ, ഞങ്ങൾക്ക് നിന്റെ പെൺമക്കളിൽ ഒരു അവകാശവും വേണ്ടതില്ല, നിന്റെ പെൺമക്കളെന്നല്ല ഈ നാട്ടിലെ പെണ്ണുങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല, പിന്നെ ഞങ്ങൾക്കെന്താ വേണ്ടതെന്ന്, ഞങ്ങൾക്കെന്താണ് ആഗ്രഹമെന്ന്, ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് തന്നെ അറിയാമെന്നിരിക്കെ പിന്നെ എന്തിനാ നീ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്, എന്തിനാ പെമ്മക്കളില്ല ഇവിടെ എന്നൊക്കെ ചോദിക്കണം എന്തിനാ ലൂത്തേ, ഞങ്ങളെ ആവശ്യം എന്താ നിനക്ക് തന്നെ അറിയാലോ, അത് ഇവിടുന്ന് കിട്ടിയേ പറ്റൂ, ഇനി എന്താ ചെയ്യാ? വളരെ സന്നിഗ്ധമായൊരു ഘട്ടമാണ്. പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാം നിസ്സഹായനാണ്. ഈ വന്ന നാട്ടുകാരെ തടയാനൊരു ആൺതരി പോലും അവിടെ ഇല്ല, തന്റെ പെൺമക്കളാണ് അവിടെയുള്ളത്, തടുക്കാൻ ഒരാളില്ല. മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിന് വല്ലാത്ത വിഷമവും പ്രയാസവും വന്നപ്പോ സർവ മുഅ്മിനീങ്ങളും എന്താണ് ചെയ്യാതെ ആ പ്രാർത്ഥന മനസ്സ് വരെയാണ്, ഖാലല അന്നലീ ബികും ഖുവ്വതൻ ഔവീ ഇലാ റുക്നിൻ ശദീദ്, എനിക്ക് വല്ല പവറും ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളെ തടുക്കാൻ എനിക്ക് വല്ല ശക്തിയുമുണ്ടായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഏറ്റവും നല്ല ബലവത്തായ ഒരത്താണിയിലേക്ക് അഭയം പ്രാപിക്കാൻ ആരെയും എനിക്കിവിടെ കാണുന്നില്ലല്ലോ. അതേ റഹ്മാനായ റബ്ബിനോടുള്ള സങ്കടമാണ് ആ മനസ്സിൽ നിന്ന് വരുന്നത്.
നാട്ടിലേക്ക് വന്ന ആൾക്കാരെ ഇവരെന്തായാലും സ്വവർഗരതിക്ക് ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും അവർ ഒരു നിലക്കും വിടുന്നില്ല. ആ അവസരത്തിൽ ലൂത്ത് അലൈഹിസ്സലാമിന്റെ വിഷമമി വന്നുപോയ വന്നു നിൽക്കുന്ന ഗസ്റ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. ആ സങ്കടം അവരെ കാണുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. ആ ജനങ്ങൾ ഇങ്ങനെ അവരുടെ ശരീരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാമാർത്ഥമായ കണ്ണുകളോടുകൂടി അവരിങ്ങനെ ഈ അതിഥികളിലേക്ക് പാഞ്ഞെടുക്കാൻ വേണ്ടി വരുന്ന വേളയിൽ അവർ ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങി. ലൂത്ത് അലൈഹിസ്സലാം വല്ലാതെ പേടിച്ചല്ലോ, സമാധാനിപ്പിക്കണം. ഖാലൂ, ആരാണ് ഈ ഖാലൂ? ഈ വന്ന മലക്കുകളായ ഗസ്റ്റുകൾ അവർക്ക് അപ്പോഴും ലൂത്ത് അലൈഹിസ്സലാമിന് മനസ്സിലായിട്ടില്ല. ലൂത്ത് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അവര് പറയാണ്, യാ ലൂത്തോ ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക, ഞങ്ങൾ അത് സാധാരണക്കാരായ ആളുകളല്ല. ഇന്നാ റുസുലു റബ്ബിക, ഞങ്ങൾ നിന്റെ യജമാനനായ റബ്ബിന്റെ ദൂതന്മാരാണ്. ലൈ യസ്ലോ ഇലൈക, നിന്നെ തൊടാൻ അവർക്ക് കഴിയൂല. പേടിക്കണ്ട, ഞങ്ങളെ നിന്നെ ഒന്നും തൊടാൻ അവർക്ക് പറ്റൂല. ബേജാറാകണ്ട ലൂത്തേ. എന്ന് മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്. മാത്രമല്ല അവർ പിന്നെയും സമാധാനിപ്പിക്കുകയാണ്, ലാ തഹഫ്, ലൂത്തേ പേടിക്കണ്ട, ലാ തഹസൻ, നീ സങ്കടപ്പെടണ്ട. ഇന്നാ മുനജ്ജൂക വഅഹ്ലക ഇല്ലംറാതക കാനത്ത് മിനൽ ഗാബിരീൻ, നിന്നെ നാം രക്ഷപ്പെടുത്തും, നിന്റെ കുടുംബത്തെയും അഥവാ നിന്നിൽ വിശ്വസിച്ചവരായ ആ പെൺമക്കളുണ്ടല്ലോ അവരെയും നാം രക്ഷപ്പെടുത്തും. ഇല്ലം റഅതക, നിന്റെ പെണ്ണിനെ രക്ഷപ്പെടുത്തൂല, നിന്റെ ഭാര്യയെ ഒഴികെ മറ്റെല്ലാവരെയും ഞാൻ രക്ഷപ്പെടുത്തും. കാനത്ത് മിനൽ ഗാബിരീൻ, അവൾ അവശേഷിപ്പിക്കപ്പെടുന്നവരിൽ പെട്ടുപോകും, അഥവാ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും പോകണം, മുഅ്മിനീങ്ങളൊക്കെ പോകണം, ഇവിടെ നിൽക്കേണ്ട കൂട്ടത്തിലാണ് അവളുമുള്ളത്, കാരണം ഈ നാട്ടുകാരെ മുഴുവൻ തകർക്കാൻ പോകുന്നു. അങ്ങനെ അവസാനം അതാ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഭയവും അതേപോലെ തന്നെ നിസ്സഹായ അവസ്ഥയും, റബ്ബിന്റെ പ്രത്യേകമായ ഓർഡർ വരികയാണ്. അതാ മലക്കുകൾ അവരിലോ മലക്കുകളിലൂടെ കൽപ്പന കൊടുക്കുകയാണ്, ഫഅസ്രി ബി അഹ്ലിക ബിഖ്തിഇം മിനല്ലൈൽ, ഈ രാത്രിയിൽ തന്നെ ഇവിടം വിട്ട് രാത്രി യാത്ര പോകണം. ഇന്ന് രാത്രിയായി കഴിഞ്ഞാൽ നേരം പുലരുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? നീയും നിന്നിൽ വിശ്വസിച്ച ഈ വിരലെണ്ണാവുന്ന ഈ പെൺമക്കളുണ്ടല്ലോ, അവരെയും കൂട്ടിയിട്ട് ഈ നാടുവിടണം. അവർക്ക് നിർദ്ദേശം കൊടുക്കണം. വലാ യൽതഫിത്തു മിൻകും അഹദുൻ, ഒരാളും തിരിഞ്ഞു നോക്കരുത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കരുത്. ഇല്ലംറാത്തക്ക, നിന്റെ പെണ്ണൊഴികെ അവളും നിങ്ങളുടെ കൂടെ പോരും, പക്ഷെ അവൾ തിരിഞ്ഞു നോക്കും. അങ്ങനെ അവൾ ഇവിടെ നിൽക്കേണ്ട ആളാണ്, തിരിഞ്ഞു അവൾ ഇവിടെ നിൽക്കും. അങ്ങനെ ഇന്നഹു മുസീബുഹാ മാ സ്വാബഹും, അവർക്ക് ബാധിക്കാൻ പോകുന്ന ശിക്ഷയൊക്കെ ഇവൾക്കും ബാധിക്കാൻ പോകുകയാണ്, അതുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കും. ഇന്ന മൗഇദഹു മുസ്സുബുഹു, ഇനി അധികം വൈകണ്ട, ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ സംഭവിക്കണം. നിങ്ങളോടുള്ള വാഗ്ദത്ത സമയം സുബഹി സമയമാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, അതാ പ്രഭാതം അകലെയൊന്നുമല്ല, അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ബേജാറാവൊന്നും വേണ്ട എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് ഈ വന്നവരായ മലക്കുകൾ ആശ്വസിപ്പിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമും ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഒപ്പം വിശ്വസിച്ചിട്ടുള്ള ഈ വിശ്വാസികളായ ഈ പെൺമക്കളും കൂടി അവരെന്ത് ചെയ്യാണ്? രാക്കുരാമാനം അവരാ നാട്ടിൽ നിന്ന് പോവുകയാണ്. അവർ പുറപ്പെട്ട് പോകുമ്പോഴേക്ക് അവരുടെ പിന്നിൽ നിന്ന് അതിഘോരമായ ഒരു ശബ്ദം, അവരാണ് പുറപ്പെട്ട് പോയി അപ്പോഴേക്കൊരു പിന്നിൽ നിന്നൊരു ശബ്ദം, എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുതെന്നാണ് അള്ളാഹുവിന്റെ ഓർഡർ. ലൂത്ത് നബി അലൈഹിസ്സലാമും മക്കളൊന്നും തിരിഞ്ഞു നോക്കിയില്ല, പക്ഷേ പിന്നാലെ കൂടിയിട്ടുണ്ട് പെണ്ണ്, അവൾ തിരിഞ്ഞു നോക്കി, അവൾ ശിക്ഷിക്കപ്പെട്ടു, അവളോട് ബാക്കിയായി. വിശ്വാസികൾ കടന്നുപോയി ആ അതിഘോരമായ പ്രകമ്പനം, അതോടൊപ്പം ഈ വന്നവരായ മലക്കുകളുടെ അടുത്തേക്ക് ഇവരിങ്ങനെ അടുക്കുവാൻ ശ്രമിക്കുമ്പോഴേക്ക് ചെറിയ ഒരു ടച്ചിങ് ഉണ്ടായിട്ടുള്ളൂ മലക്കുകളുടെ ആ നാട്ടുകാർക്ക്.
ഫതമസ്ന അഴുനഹും, കണ്ണിന്റെ കാഴ്ചയാണ് പോയി, എല്ലാവരും അന്ധന്മാരായി, തപ്പിത്തടയാൻ തുടങ്ങി. ആദ്യം കിട്ടിയത് അതാണ്, കണ്ണിന്റെ കാഴ്ചയാണ് പോയി. സ്വർഗരരി നടത്തിയവർക്ക് കിട്ടിയ ഒന്നാമത്തെ ശിക്ഷ, സകലരും അന്ധരായി. പിന്നെ അങ്ങോട്ട് എടുത്ത് എറിയലാണ്, അടുത്ത പണി പിന്നെ അതാണ്. പോകേണ്ടവരൊക്കെ പോയി എന്ന് കണ്ട് നമ്മൾ അപ്പം ചുട്ട് മറിക്കും പോലെ ഭൂമി അടിയിൽ നിന്ന് നേരെ മുകളിലേക്ക് അങ്ങോട്ട് പൊക്കി നേരെ താഴോട്ട് അങ്ങോട്ട് മലർത്തി. ഒറ്റ കീഴ്മേൽ മറിക്കലാണ്. അള്ളാഹുത്താല പറയാണ്, നമ്മുടെ കൽപ്പന അങ്ങ് വന്നെത്തിയപ്പോൾ മുകൾ ഭാഗത്തെ താഴ്ഭാഗത്തേക്കാക്കി മാറ്റി, അഥവാ കീഴ്മേൽ മറിച്ചിട്ടു. വാം തൊർണാലിഹ, എന്നിട്ട് ആ നാട്ടുകാരുടെ മേൽ നാം വർഷിപ്പിക്കുകയും ചെയ്തു, മഴ പെയ്യിച്ചു. അത് വെള്ളത്താലുള്ള മഴയല്ല, ഹിജാറത്തം മിൻ സിജ്ജീൽ മന്ദോദ്, അട്ടിക്കട്ടിയായി അടുക്കി വെച്ച് ചൂളവക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകളാൽ എറിയുകയാണ്. ആ പ്രദേശത്തേക്ക് കല്ലുമഴ പെയ്യുകയാണ്. മുസവ്വമത്തൻ നിന്ത റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ അടുക്കൽ എന്ന് അടയാളം വെക്കപ്പെട്ട കല്ലുകളാണ്. അക്രമികളായ ആളുകൾക്കുണ്ടോ? ഒരു താമസവും ഉണ്ടായില്ല, അതിശക്തമായ നിലക്ക് അവർ തകർത്തെറിയപ്പെട്ടു. ആ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ പോലും അവർ ഈ വൃത്തികെട്ട പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ, അതുകൊണ്ട് പിൽക്കാലത്ത് ചില ഫോസിലുകളൊക്കെ കണ്ടെത്തി കുഴിച്ചെടുക്കപ്പെട്ട കാലത്ത് സദൂം പ്രദേശത്തെ കുഴിച്ചെടുത്ത് പിൽക്കാലത്ത് ഖനനം നടത്തി അവിടെ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട ചില പ്രതിമകളും അതേപോലെയുള്ള വസ്തുക്കളുമൊക്കെ നോക്കുമ്പോൾ പരസ്പരം ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലയിലുള്ള ആ വിധത്തിലുള്ള ഫോസിലുകളാണ് ലഭിച്ചത് എന്നാണ് നമുക്ക് ചരിത്രം രേഖപ്പെടുത്തി തരുന്നത്. തകർത്തെറിയപ്പെട്ടു ആ സംഭവം. ഇന്നും ആ പ്രദേശത്തിന്റെ ഓർമ്മക്കാണ് ബഹ്റു ലൂത്ത്, ഡെഡ് സി, ചാവുകടൽ എന്നറിയപ്പെടുന്ന പ്രദേശം. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടിയ വെള്ളമാണ് ആ കടലിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്മേൽ കിടക്കുന്നവൻ അതിൽ താഴ്ന്നു പോകൂല എന്നാണ്. അത്രയും ഡെൻസിറ്റിയുള്ള ഉപ്പ് രസമുള്ള വെള്ളമാണ് ആ ഡെഡ് സിയിലുള്ളത്. തകർത്തെറിയപ്പെട്ട ഒരു രാജ്യത്തിന്റെ പ്രത്യേകമായ ഒരവസ്ഥ ആ നാട്ടിന്റെ മണ്ണിനും ആ പ്രദേശത്തിനും പരിസരങ്ങളിലുമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു ജീവികൾക്കും അവിടെ ജീവിക്കാനാവാത്ത നിലക്ക്, പ്രത്യേകമായ രാസമാറ്റങ്ങൾക്ക്, കെമിക്കൽ ചേഞ്ചിന് വിധേയമായ ഒരു രാജ്യമാണ് ആ പ്രദേശം എന്നാണ്. അത്രക്ക് ലോകത്തിന് ഇന്നും മാതൃകയായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് നിലനിന്നിട്ടും സമൂഹം ഇപ്പോഴും ആ വൃത്തികെട്ട പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅൻജൈനാഹു, അങ്ങനെ നാം ലൂത്തിനെ രക്ഷപ്പെടുത്തി. അതുവരെയുള്ള വിശദീകരണങ്ങളാണ് ഞാൻ മറ്റായത്തുകളിൽ നിന്ന് കേൾപ്പിച്ചത്. ഇനി നമ്മുടെ സൂറത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഫഅൻജൈനാഹു, അങ്ങനെ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വാഹുലഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും. ഇല്ലം റഅതഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ. ഭാര്യയ്ക്ക് രക്ഷപ്പെടാനായില്ല. ഖദ്ദർനാഹ, നാം അവളെ കണക്കാക്കിയിരുന്നു. ഖദ്ദറ, നാം അവളെ കണക്കാക്കി. മിനൽ ഗാബിരീൻ, ശിക്ഷിക്കപ്പെടുന്നവരിൽ, അവശേഷിക്കുന്നവരിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ കുറെ ആളെ ബാക്കിയാക്കണം. ആ ബാക്കിയാകുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അതാണ് ഗാബിരീങ്ങൾ എന്ന് പറയുന്നത്. ഖദ്ദർനാഹ, നാം അവളെ കണക്കാക്കി. മിനൽ ഗാബിരീൻ, ശിക്ഷക്ക് വിധേയരാകുന്നവരുടെ കൂട്ടത്തിൽ. അങ്ങനെ ഇവിടെ അങ്ങനെ പറഞ്ഞുള്ളൂ. വെറും മഴ പെയ്തു എന്നവരോട്, മഴ എന്ന് പറഞ്ഞാൽ അത് എന്തു മഴയാന്ന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ കേട്ടു. അലൈഹിം, നാം അവരുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്തു. നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. മത്തറ, മഴ വർഷിച്ചു. അത് കല്ലുമഴയായിരുന്നു. എത്ര ചീത്തയാണ്. അപ്പോൾ എത്ര ചീത്തയായിരുന്നു. മത്തറുൽ മുൻദരീൻ,
താക്കീര് നൽകപ്പെട്ടവർക്ക് കിട്ടിയ മഴ എത്ര ചീത്തയായ മഴയായിരുന്നു. മുൻദരി എന്ന് പറഞ്ഞ താക്കീർ നൽകപ്പെട്ടവർ, അത് സദൂനിവാസികള്, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ് മുൻദരീന. താക്കീര് നൽകപ്പെട്ടവർ, അവർക്ക് കിട്ടിയ മഴ എത്ര ദുഷിച്ച മഴയായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി ലൂത്ത് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അധ്യായത്തിൽ അള്ളാഹു നമുക്ക് അറിയിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവസാനിച്ചു. ഇത് ഖുർആൻ സൂറത്തുള്ള അങ്കബൂത്തിലെ, അതേപോലെ തന്നെ സൂറത്ത് ശുഅറയിലെ, അതുപോലെ തന്നെ സൂറത്ത് ദാരിയാത്തിലെ ഒക്കെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലയിടങ്ങളിൽ ചുരുക്കി പറയും, ചിലയിടങ്ങളിൽ അതിൻ്റെ വിവരണം പറയും. ഇങ്ങനെയാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അപ്പൊ ലോകത്ത് ഇന്ന് ആനുകാലികമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സ്വർഗരതി, ഒരു സമൂഹം അത് കാരണം ശിക്ഷിക്കപ്പെട്ടത്, ഇന്നും ലോകത്ത് അതിൻ്റെ അടയാളങ്ങൾ ബാക്കിയായിരിക്കെ തന്നെയും ഒരു ഉളുപ്പും യാതൊരു ചെളിപ്പുമില്ലാതെ സമൂഹം ഇപ്പോഴും ആ വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് പോവുകയാണ്. അതൊരു വല്ലാത്ത ഗുണപാഠമാണ്, ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളും ഗ്രഹിക്കുക, മനസ്സിലാക്കുക. സംഗതി നിസ്സാരമല്ല, അതീവ ഗുരുതരമാണ്. ഒരു നാട് മുഴുവൻ ശിക്ഷിക്കപ്പെട്ടു എന്നാണ്, തകർത്തെറിയപ്പെട്ടു. ഏക കാരണം ഇതായിരുന്നു. ഇതാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠം. ശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന ഓരോ ഖിസ്സകളും നമ്മുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ അരക്കെട്ടുറപ്പിക്കാനും ഈമാനികമായ സുദൃഢത ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തീർക്കുവാനും വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് മാർഗദർശനം ഉൾക്കൊള്ളുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.